വളരെ കുറച്ചു പേർ മാത്രമാണ് ജീവിതം ആസ്വദിക്കുന്നത്. ഒരുപാട് മനുഷ്യരെ അടുത്ത് കാണുമ്പോൾ നാം അകലെ നിന്ന് കാണുന്നത് പോലെയല്ല അസ്വസ്ഥതകൾ, ആശങ്കകൾ, ചിന്താപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ നടുവിലാണ് മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഒടുവിൽ മനുഷ്യന് ശാന്തി കിട്ടുന്നത് മരണത്തോടെയാണെന്ന കാഴ്ചപ്പാടിലാണ് തിരുവനന്തപുരത്തെ ശ്മശാനത്തിന് ശാന്തിവനം എന്ന് പേരിട്ടത് എന്നൊരിക്കൽ ഒ എൻ വി കുറുപ്പ് സാർ എന്നോട് പറയുകയുണ്ടായി. കാരണം അവിടം വരെ മനുഷ്യന് ശാന്തി കിട്ടുന്നില്ല എന്നതാണ് സത്യം. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ശാന്തിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഏത് ഊളകൾ വിളിച്ചാലും കയ്യിലിരിക്കുന്ന കാശും സ്വർണവുമായി പോയി എല്ലാ പള്ളിക്കൂടത്തിൽ പോകാത്ത ദൈവപുരോഹിതന്മാർ എന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമിക്കുന്നതെല്ലാം സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാന്തിയും സമാധാനവും തേടിയുള്ള ഒരാഗ്രഹത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ഇങ്ങനെയുള്ളവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കാഴ്ച കാഴ്ചപ്പാടിലേക്ക്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു മഹാസംഭവമൊന്നുമല്ല. ഒരു മനുഷ്യായുസ്സിൽ ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ കുറ്റി പിടിച്ചിളക്കാനോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ കുറ്റിയിൽ കെട്ടിയിടാനോ ഒന്നും ഒരാൾക്ക് സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ സന്തോഷവും അഹങ്കാരവും ആർത്തിയുമെല്ലാം ഏതെങ്കിലും മാറില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു രോഗം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ലാബ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടോ മതി മനുഷ്യൻ്റെ ചിന്തകളെ ആകെ കീഴ്മേൽ മറിക്കാൻ. ഒരുപാട് ആഗ്രഹങ്ങളും ചിന്തകളുമൊക്കെ ഉള്ള ആളുകൾ, ആ ചിന്തകളുള്ള ആളുകളെയൊക്കെ ഈ മണ്ണ് വിഴുങ്ങിയിട്ടുണ്ട്. മണ്ണിൻ്റെ പുറത്ത് മനുഷ്യൻ അഹങ്കാരത്തോടെ നടക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ഭാവം ഈ മണ്ണ് മുഴുവൻ എനിക്ക് സ്വന്തമാക്കണമെന്നാണ്. അപ്പോൾ ഒരല്പം പരിഹാസത്തോടെയും ഒരല്പം ദാർശനികമായും മണ്ണ് ഈ മനുഷ്യനോട് നിശബ്ദമായി പറയുന്നുണ്ടത്രേ, നീ എന്നെ വിഴുങ്ങാൻ വളർന്നില്ല, പക്ഷേ താമസിയാതെ നിന്നെ ഞാൻ വിഴുങ്ങുമെന്ന്. സത്യമാണ്, തിളങ്ങി നിൽക്കുന്നവർ നക്ഷത്രങ്ങൾ കൺമുമ്പിൽ കൊഴിഞ്ഞ് കത്തിത്തീരുന്നത് പോലെയാണ് മനുഷ്യർ വളരെ പൊടുന്നനവേ യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയാകലിന് തൊട്ട് മുമ്പുള്ള ജീവിതത്തിൽ മനുഷ്യനെ അലട്ടുന്ന ചില വിഷയങ്ങളിൽ ചില കാഴ്ചപ്പാടുകൾ സൂചിപ്പിക്കുകയുണ്ടായി പൗലോ കൊയ്ലോ എന്ന വലിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനായ ആൾ. പൗലോ കൊയ്ലോയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അൽക്കെമിസ്റ്റ് പോലെയുള്ള നോവലുകൾ എഴുതി പ്രശസ്തനായ അദ്ദേഹം വളരെ സജീവമായ ചിന്തകളുമായി ഇന്നും സമൂഹത്തിന് പ്രകാശമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും കാഴ്ചപ്പാടുകളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിൽ പതിഞ്ഞ ചില അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും ചിന്തകളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, മാറുന്നതിനെ നിങ്ങൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുമ്പോൾ. മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരുപാട് പേർക്ക് ഈ മാറ്റത്തെ ഭയമാണ്. അത് തൊഴിലാകട്ടെ, ജീവിതശൈലിയിലാകട്ടെ, സ്വഭാവത്തിലാകട്ടെ, വാസസ്ഥലത്താകട്ടെ, ഒക്കെ ആ ഭയമുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് വിശ്വസിക്കുന്നതിലും ഞാൻ ആ മാറ്റത്തിന് തയ്യാറല്ല എന്ന് വിചാരിക്കുന്നതിലും യാതൊരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ആ മാറ്റം നിങ്ങളുടെ ധൈര്യവും മാറ്റത്തിനുള്ള സന്നദ്ധതയും പരീക്ഷിക്കപ്പെടാനായി നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നോട്ട് നോക്കൽ മാത്രമല്ല ജീവിതം, അത്തരമൊരു മാറ്റത്തിന് തയ്യാറാകാൻ ഒരാഴ്ചയിലധികം സമയവും നിങ്ങൾ എടുക്കാൻ പാടില്ല. ആ മാറ്റത്തോട് കലഹിച്ചിട്ടോ ഞാൻ മാറില്ലെന്ന് വിശ്വസിച്ചിട്ടോ ഒരിക്കലും അത്തരമൊരു മാറ്റം എനിക്ക് താങ്ങാനാവില്ലെന്ന് വിശ്വസിക്കുന്നതിലോ ഒന്നും അർത്ഥമില്ല. കാരണം നിങ്ങളുടെ സന്നദ്ധതയും ധൈര്യവും പ്രകടിപ്പിച്ച് ആ മാറ്റത്തോട് ഗുണപരമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറാത്തവരെയാണ് കാലഹരണപ്പെട്ടവരെന്നും പഴഞ്ചനെന്നുമൊക്കെ പറയുന്നത്. പല വീടുകളിലും രക്ഷകർത്താക്കളും മക്കളും പല മനുഷ്യരുമൊക്കെ ഇത്തരം മാറ്റങ്ങൾക്ക് എല്ലാം കണ്ടിട്ടും വിധേയമാകാത്ത ജീവച്ചവങ്ങളെപ്പോലെ കഴിയുന്നവരാണ്. അവർക്കും ഒരു ദുരന്തമാണ്, വീടിനും സമൂഹത്തിനും ഒരു ദുരന്തമാണ്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാകാം. നമ്മൾ ശരിയായിട്ടാണ് ചെയ്തതെങ്കിലും വല്ലാതെ സമൂഹം പല കാര്യങ്ങളിലും
നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കും. അത് നിസ്സാരമായ കുടുംബ പ്രശ്നങ്ങൾ, സ്നേഹബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, കച്ചവടാദി കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ ഒക്കെ തെറ്റിദ്ധരിക്കും. നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ, നിങ്ങളെ മനസ്സിലാക്കാതെ വരുമ്പോൾ വലിയ വിശദീകരണത്തിനായി മെനക്കെടരുത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമേയില്ല. കാരണം നിങ്ങളാരാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ശത്രുക്കളാകട്ടെ നിങ്ങൾ എത്ര വിയർത്ത് വിശദീകരിച്ചാലും ബോധ്യപ്പെടുകയുമില്ല, അവരവരുടെ നിലപാടിൽ നിന്നും മാറുകയുമില്ല. ഇപ്പോൾ ഞാൻ എത്ര മതേതരവാദിയാണ്, എത്ര മാനവികതയുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ തീവ്രവാദിയല്ല എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും തിരിച്ചും മറിച്ചുമൊക്കെ പല പേരുകളിലും എന്നെ വിളിക്കാറുണ്ട്. അവർക്ക് മുന്നിലൊന്നും ഞാൻ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് തളരുന്നതിൽ യാതൊരു കാര്യവുമില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല, അത് ബോധ്യപ്പെടരുതെന്ന വാശിയോടെ അത് ഏത് മതത്തിൽ നിന്നുകൊണ്ട് വിദ്വേഷം പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വിദ്വേഷം പറഞ്ഞാലുമൊക്കെ അതുതന്നെയാണ് സ്ഥിതി. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഏതെങ്കിലും പീടികയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ രണ്ടുപേരുമായി വല്ലാതെ തർക്കിച്ച് ഗോഗ്വ വിളിച്ച് ആരെങ്കിലും പാർട്ടി മാറിയിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും പറയുന്നത് കേട്ട് ആരെങ്കിലും മതം മാറിയിട്ടുണ്ടോ? ഇല്ല. ആകെ മാറ്റാൻ കഴിയുന്നത് സ്നേഹത്തിനാണ്, സ്നേഹത്തിൻ്റെ സ്വാധീനത്തിനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികളെപ്പോലും വഴക്ക് പറയുന്നതിനേക്കാളും അവരിലൊരു ഇമോഷണൽ കണ്ടൻറ്റ് നിലനിർത്തി സ്നേഹം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്. അവിടെയാണ് ആരുടെയും മുഖത്ത് പോലും നോക്കാത്ത പെൺകുട്ടി ഇവനോടൊപ്പം ഇറങ്ങിപ്പോയല്ലോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തവളിപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നത് ആ സ്നേഹത്തിൻ്റെ ബോധ്യം കൊണ്ട് മനസ്സ് മാറുന്നതാണ്. അത് വിശദീകരിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. പിന്നെ മൂന്നാമത്തെ മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തോൽവിയിലുണ്ടാകുന്ന നിരാശ. തോൽക്കാതെ ജീവിച്ചവരാരുമില്ല, പിന്നോട്ട് പോകാതെ മുന്നോട്ട് സഞ്ചരിച്ചവർ ആരുമില്ല. 7 തവണ വീണപ്പോഴാണ് 8-ാമത്തെ തവണ നമ്മൾ എഴുന്നേറ്റ് നടന്നത്. 7 തവണ വീണതിൻ്റെ വേദന കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം അവിടെ അവസാനിക്കുമായിരുന്നു. ഒരു നിസ്സാര ഉദാഹരണം, നിങ്ങൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും പ്രയാസത്തോടെ നിങ്ങളും ഞാനും ഒക്കെ പഠിച്ച വാഹനം സൈക്കിളാണ്. ആ സൈക്കിളിൽ കുറഞ്ഞത് 1 ഡസൻ തവണയെങ്കിലും നമ്മൾ വീണിട്ടുണ്ട്. ആദ്യ വീഴ്ചയിൽ ഭയന്ന് പിന്മാറിയവരാരും ഇന്നുവരെ സൈക്കിളും ഓടിച്ചിട്ടില്ല, സ്കൂട്ടറും ഓടിച്ചിട്ടില്ല, ഡ്രൈവിങ്ങും പഠിച്ചിട്ടില്ല. എന്നാൽ വീണിട്ടും വീണിട്ടും തോൽക്കാതെ വീണ്ടും വീണ്ടും ചവിട്ടിയ നമ്മൾ ഇന്ന് സൈക്കിളിൽ മുൻപിലും പിൻപിലും ലോഡ് വെച്ച് ചവിട്ടാൻ പോലും പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തോൽവിയും തിരിച്ചടിയും ജീവിതത്തിൽ സാധാരണമാണ്. ആർക്കും അത് ഒഴിവാക്കാനാകില്ല. എന്തിന് പോരാടണമെന്ന് പോലും അറിയാതെ തോൽക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ല വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള പോരാട്ടത്തിൽ തോൽവി നൽകുന്ന അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും പഠിക്കുന്നതാണ്. ജീവിതത്തിൽ അങ്ങനെയും കുറേ മനുഷ്യരുണ്ട്. എന്താണ് ലക്ഷ്യമെന്നറിയില്ല, എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്നറിയില്ല, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ലക്ഷ്യത്തിനും ശരിക്കും വേണ്ടി നിലകൊണ്ട് തോൽക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നതാണ്. 4-ാമത്തെ കാര്യം, നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ് എന്ന് തിരിച്ചറിയാതെ വരുന്നൊരു സന്ദർഭമുണ്ട്. പലരും ചോദിക്കും, ചിലരൊക്കെ സൗഹൃദം കൂടി പലതും പറ്റിച്ചും ചതിച്ചുകൊണ്ടും പോകുന്നു, ചിലരൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ചിലതൊക്കെ സൗഹൃദമായി ഇരുന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ആ സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ അത് ആയുധമായി ഉപയോഗിക്കുന്നു. അവരൊക്കെ നീചന്മാരാണ് കേട്ടോ. കാരണം സൗഹൃദത്തിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ മുഴുവൻ അനുഭവിച്ച ശേഷം അതിനെ മറ്റൊരു സ്ഥലത്ത് ആയുധമായി ഉപയോഗിക്കുന്നവൻ സത്യത്തിൽ അടുത്ത ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നല്ല, ഈ ജീവിതത്തിൽ തന്നെ അവൻ്റെ തകർച്ച സുനിശ്ചിതമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവനെക്കൊണ്ടോ അവൻ്റെ തലമുറയെക്കൊണ്ടോ അവൻ ദുഃഖിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകില്ല. എന്നാൽ ഈ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിൽ സന്തോഷത്തോടൊപ്പം നിൽക്കുന്നവരാണ്. നമ്മുടെ സന്തോഷത്തോടൊപ്പം നമ്മുടെ നേട്ടങ്ങളിൽ നമ്മളെക്കാൾ അഭിമാനത്തോടെ സന്തോഷിക്കുന്നവരുണ്ട്. എൻ്റെ സുഹൃത്ത് ഇങ്ങനെയാണ്, അവൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവൻ ഒരുപാട് നന്മയുള്ളവനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ബോധ്യപ്പെടുത്താതെയും മനുഷ്യരോട് പറയും. അവൻ്റെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി തോന്നും. അവൻ്റെ വളർച്ച നമുക്കൊരു ഗുണവുമില്ലെങ്കിലും അതിൽ നമ്മൾ സന്തോഷിക്കും. അങ്ങനൊരാൾ വളരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും.
അവനാണ് ഏറ്റവും നല്ല സുഹൃത്ത്. നമ്മുടെ ദുഃഖത്തിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവരും ഇതേ സുഹൃത്ത് തന്നെയാണ്. എന്നാൽ ദുഃഖം ഭാവിക്കുകയും നമുക്ക് തകർച്ച വരുമ്പോൾ മനസ്സിനുള്ളിൽ സന്തോഷിക്കുകയും അതോടൊപ്പം നമുക്ക് വളർച്ചയുണ്ടായാൽ സന്തോഷം പ്രകടിപ്പിക്കുകയും മനസ്സിനുള്ളിൽ യവൻ വളരുന്നല്ലോ എന്ന് ദുഃഖിക്കുന്നവരെയും വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ലോകത്ത് ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ കിട്ടിയാൽ അയാൾ വലിയ സമ്പന്നനാണ്. എന്തും പറയാൻ, എന്തും ആലോചിക്കാൻ, എന്തും പങ്കുവെക്കാൻ, തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തു പോയടാ എന്ന് പറയാൻ, ശരി ചെയ്താൽ ഞാൻ ചെയ്തത് ശരിയായിരുന്നടാ എന്ന് പറയാൻ, നീ എന്നെ മനസ്സിലാക്കണേ എന്ന് പറയാതെ തന്നെ നിന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഇനിയുമുണ്ട് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ. ദൈർഘ്യമേറുന്നതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത്തരം ചിന്താപ്പാടുകളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് ദയവായി ഇത് എത്തിച്ചു കൊടുക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഞാനിത് പറഞ്ഞത് അതിൻ്റെ സബ്സ്ക്രിപ്ഷനോ പരസ്യമോ ഒന്നുമല്ല. പലരും ചിലതൊക്കെ കാണുമ്പോൾ ചിലയിടത്ത് വെച്ചൊക്കെ പറയാറുണ്ട്, ഞാൻ വളരെ നിരാശനായിരുന്നു, ചില ചിന്തകളുടെ പ്രയാസത്തിലായിരുന്നു, ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് എനിക്കൊരുപാട് വ്യതിയാനമുണ്ടായി എന്നൊക്കെ പ്രവാസി ലോകത്ത് നിന്ന് പോലും പലരും വിളിച്ച് പലതും പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും ഊർജവും വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഏറ്റവും വിശന്നിരിക്കുന്നവന് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഏറ്റവും രുചിയെന്ന് പറയുന്നത് പോലെ, ഏറ്റവും അർഹമായ ആൾ, അത്തരമൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾ ഇത് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ വാക്കിനും ശബ്ദത്തിനും ഈ അധ്വാനത്തിനുമൊക്കെ ഒരർത്ഥമുണ്ടാകുന്നത്. തുടരാം.